നമസ്കാരം ഏവർക്കും. HS മാക്സ് ലാബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ്, മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതാധ്യാപകനാണ്. ഇന്ന് 8-ാം ക്ലാസ്സിലെ ഇക്വേഷൻസ്, സമവാക്യങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഒരു സംഖ്യയുടെ മൂന്നിരട്ടിയോട് 12 കൂട്ടുന്നതും സംഖ്യയുടെ 5-ഇരട്ടിയോട് 2 കൂട്ടുന്നതും തുല്യമാണ് എങ്കിൽ സംഖ്യ ഏത്? ദാറ്റ് ഈസ് 12 ആഡഡ് ടു 3 ടൈംസ് ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു 2 ആഡഡ് 5 ടൈംസ് ഓഫ് ദി നമ്പർ. വാട്ട് ഇസ് ദ നമ്പർ? അപ്പൊ നമുക്ക് ഇവിടെ 3x + 12 ഈക്വൽസ് 5x + 2 എന്ന് വന്നു. നമുക്ക് എക്സുകളുള്ള ടേംസ് അല്ലെങ്കിൽ വേരിയബിൾസ് ഉള്ള ടേംസിനെല്ലാം ഒരു സൈഡിലാക്കാം. കോൺസ്റ്റന്റ് വാല്യൂസ് അല്ലെങ്കിൽ സ്ഥിരസംഖ്യകളെല്ലാം ഒരു സ്ഥലത്താക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 5x ഉണ്ട്, ആ 5x അങ്ങനെ നിർത്തി, എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള 3x റൈറ്റ് സൈഡിലെ കൊണ്ടുവരാം. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള 3x റൈറ്റ് സൈഡിലെ കൊണ്ടുവരുമ്പോൾ എന്താവും? ലെഫ്റ്റ് സൈഡിലുള്ള 3x റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ -3x ആവും. അതായത് 5x - 3x എന്ന് റൈറ്റ് സൈഡിൽ വരും. ഇനിയോ ലെഫ്റ്റ് സൈഡിൽ ഇനി എന്തുണ്ട്? 12 ഉണ്ട്. റൈറ്റ് സൈഡിലുള്ള +2 ലെഫ്റ്റ് സൈഡിലെ കൊണ്ടുവരുമ്പോൾ എന്താവും? -2 എന്ന് വരും. അതായത് 3x + 12 = 5x + 2 എന്നാണ്. നമ്മൾ എക്സുകളുള്ള ടേംസ് രണ്ടും ഒരു സ്ഥലത്താക്കണം, അതുപോലെ സ്ഥിരസംഖ്യകൾ 12 2 അത് സ്ഥിരസംഖ്യകളാണ്, കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്, അതിന് രണ്ടിനും ഒരു സ്ഥലത്താക്കണം. അതിനെന്ത് ചെയ്തു? റൈറ്റ് സൈഡിലുള്ള 5x അടുത്തേക്ക് എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലുള്ള 3x കൊണ്ടുവന്നു. അപ്പൊ ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? -3x എന്നാവും. ഇനിയോ ലെഫ്റ്റ് സൈഡിൽ 12 ഉള്ളൂ, റൈറ്റ് സൈഡിലുള്ള 2 എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലെ കൊണ്ടുവന്നു. ഇനി 12 - 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 കിട്ടും. അപ്പൊ 10 എന്ന് പറയുന്നത് എന്താണ്? 5x ചെയ്യുന്ന 3x മൈനസ് ചെയ്ത എന്താണ്? 2x ആണ്. 5x ചെയ്യുന്ന 3x മൈനസ് ചെയ്ത 2x. അപ്പൊ 2x ഈക്വൽസ് 10 കിട്ടും. അതായത് ഒരു സംഖ്യയുടെ ഇരട്ടിയാണ് 10. അപ്പൊ സംഖ്യ ഏതായിരിക്കും? പകുതി കണ്ടാ മതി. അതായത് 10 പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? 5 എന്ന് നമുക്കിവിടെ കിട്ടുന്നതായിട്ട് മനസ്സിലാവും. 2x 10 എന്ന് പറഞ്ഞാൽ 10 പകുതി 5. പക്ഷെ സ്റ്റെപ്പ് എഴുതുമ്പോഴോ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ 2x സമം 10 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 2x = 10 എന്ന് എഴുതിയാൽ x സമം എന്ത് ചെയ്യണം? 10 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 10 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? x = 5 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയും ചെയ്യാം. ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. 10 added to 3 of a number makes 5 times of the number. What is the number? ഒരു സംഖ്യയുടെ 3 ഇരട്ടിയോട് 10 കൂട്ടിയപ്പോൾ സംഖ്യയുടെ 5 ഇരട്ടി കിട്ടി എങ്കിൽ സംഖ്യ ഏത്? അപ്പൊ സംഖ്യ നമുക്ക് അറിയാത്തതുകൊണ്ട് x നിർത്തു. അപ്പൊ സംഖ്യയുടെ 3 ഇരട്ടി എന്നുള്ളത് എന്തുവരും? 3 of the number എന്ന് പറഞ്ഞാൽ എന്തുവരും? 3x. അതിനോട് 10 കൂട്ടണം. +10 = 5 times ഓഫ് ദി നമ്പർ, സംഖ്യയുടെ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 5x. ഇവിടെ എക്സ് വരുന്ന ലെഫ്റ്റ് സൈഡിലും ഒരു ടേം ഉണ്ട്, റൈറ്റ് സൈഡിലും ഉണ്ട്. നമുക്ക് കോൺസ്റ്റന്റ്സിന് ഒരു സൈഡിലും അതുപോലെ വേരിയബിൾസിന് ഒരു സൈഡിലുമായിട്ട് മാറ്റാം, മറു സൈഡിലുമായിട്ട് മാറ്റാം. അപ്പൊ അതിനെന്ത് ചെയ്യാം? ഇവിടെ ഈ 3x റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? -3x എന്നാവും. അപ്പോ 5x - 3x എന്ന് പറയുന്നതാണ് 10 എന്ന് കിട്ടുന്നത്. 5x - 3x ആണ് 10. അതിൽ നിന്ന് ഈ 10 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടും? 5x ചെയ്ത് 3x മൈനസ് ചെയ്ത് എന്താ? 2x ആണ് 10. അപ്പൊ 2x 10 വന്നാൽ x എന്ന് പറയുന്നത് എന്തായിരിക്കും? x എന്ന് പറയുന്നത് 10 പകുതി ആയിരിക്കും എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് ഇവിടെ കിട്ടും. ഇത് 2x = 10 എന്ന് പറഞ്ഞാൽ x = 10/2 5 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് അത് സ്റ്റെപ്പായിട്ട് എഴുതുമ്പോഴോ 2x = എന്തെന്ന് എഴുതാം. 10 = 2x എന്നുള്ളത് 2x = 10 എഴുതാം. 2x = 10 ആണെങ്കിൽ x കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2x എന്ന് പറഞ്ഞാൽ 2 × x എന്നാണ്. അപ്പോ x കാണാൻ ÷ 2. 10/2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 10/2 എന്ന് പറഞ്ഞാൽ 5. അതായത് ഈ നമ്പർ എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടും.
നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. 36 added to 13 times of a number gives 31 times of the number. What is the number? ഒരു സംഖ്യയുടെ 13 ഇരട്ടിയോട് 36 കൂട്ടിയപ്പോൾ സംഖ്യയുടെ 31 ഇരട്ടി കിട്ടി എങ്കിൽ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊരു ബീജഗണിത സമവാക്യം കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ പ്ലസ് 13x എന്നുള്ളത് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പ്ലസ് 13x എന്നുള്ളത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് 13x എന്ന് ആവും. അപ്പൊ 36 ഈക്വൽസ് 31x മൈനസ് 13x എന്ന് വരും. അപ്പൊ അതിന്റെ വാല്യൂ എന്ത് വരും, 31x ഇന്ന് 13x മൈനസ് ചെയ്ത 18x എന്ന് വരും. അപ്പൊ 18x ആണ് എന്ത്, 36 എന്ന് വരുന്നത്. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 36 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് കാണാൻ 36/18 എന്ന് വരും, 2 എന്ന ആൻസർ കിട്ടും. അത് നമുക്ക് മറ്റൊരു വിധത്തിൽ എഴുതുകയാണെങ്കിൽ ഈ 18x 36 ഈക്വൽസ് 18x എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, 18x ഈക്വൽസ് എന്തെന്ന് എഴുതാം, 36 എഴുതാം. അപ്പൊ എക്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, എക്സ് കാണാൻ 36/18 എന്ന് വരും. അതായത് എക്സിന്റെ വാല്യൂ എന്ത് വരും, 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന. ആശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.